വേദപരിചയം ക്ലാസ് 164 പാശുപത ബ്രഹ്മോപനിഷത്ത്. ഇതിൽ ബ്രഹ്മസൂക്ഷത്തെ സൂത്രത്തെപ്പറ്റി യജ്ഞോപവേദത്തെ പറ്റിയെല്ലാം അതിനെപ്പറ്റിയാണ് പറയുന്നത്. അതിലെ പൂർവഖണ്ഡത്തിൽ ഈ ബ്രഹ്മാവിൻ്റെ മനസ്സിൽ ഒരിക്കൽ പ്രജകളെയെല്ലാം സൃഷ്ടിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, എല്ലാ കാമനകളും പൂർത്തീകരിക്കുന്ന രുദ്രനെയും വൈശ്രവണനെയും സൃഷ്ടിച്ചു. രുദ്രനിലൂടെയാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എന്ന് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. അപ്പോൾ രുദ്രനെ സൃഷ്ടിച്ചു. അപ്പോഴേ ഈ വൈശ്രവണനും ബ്രഹ്മപുത്രനായ ബാലഖില്യനും ബ്രഹ്മാവിനോട് ചോദിച്ചു, ജഗത്തിൻ്റെ വിദ്യ എന്താണ്, അത് പ്രപഞ്ച രഹസ്യം എന്താണ്, ഈ ജഗത്തിന് ആധാരമായ ദേവത ഏതാണ്, ആർക്കധീനമായിട്ടാണ് ഈ ജഗത്ത് നിലനിൽക്കുന്നത്, കാലത്തിനെന്താണ് പ്രമാണം, ഇങ്ങനെ കുറേ സൂര്യചന്ദ്രാദി ഗ്രഹങ്ങൾ ആരുടെ ആജ്ഞയാലാണ് പ്രകാശിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയണമെന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു കൊടുക്കുകയാണ്, ലോകത്തിൻ്റെ മാതാവാണ് മാതാവ് വിദ്യയാണ്. ലോകത്തിൻ്റെ മാതാവ് വിദ്യ എന്ന് പറയുമ്പോൾ ലോകമെന്നത് പ്രകൃതിയും പുരുഷനാണ്, പുരുഷനും പ്രകൃതിയാണ്, പ്രകൃതി വിദ്യയിലൂടെ വേദങ്ങളാണെന്നെല്ലാം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് വിദ്യയിലൂടെയാണ് ലോകത്തിൻ്റെ ഉന്നതിയെല്ലാം സംഭവിക്കുന്നത്, എല്ലാ കാര്യങ്ങളും നടക്കുന്നത് വിദ്യയാണ്. അപ്പം മാതാവ് അതാണ്, അതിൽ നിന്നാണെല്ലാം, വേദങ്ങളിൽ നിന്നാണെല്ലാം ഉണ്ടായിരിക്കുന്നത്. അത് ഹംസം എന്ന് രണ്ട് വർണ്ണങ്ങളോട് കൂടിയതുമാകുന്നു. അപ്പം നമ്മിലെ നാമാണല്ലോ പ്രപഞ്ചത്തെ വിലയിരുത്തുന്നത്. അപ്പം നമ്മിൽ ഹംസം എന്ന് പറയുന്ന ഒരു ശ്വാസത്തെപ്പറ്റി മുമ്പിൽ ഹംസോപനിഷത്തിൽ കണ്ടിട്ടുണ്ട്. ഹംസം ഹംസം എന്ന് അത് എപ്പോഴും ശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം രണ്ട് മാത്രകളായിട്ട് ശ്വാസം എടുക്കുകയും ഇടിക്കുകയെല്ലാം ചെയ്തിട്ടാണല്ലോ ഓരോ തരംഗരൂപത്തിലാണ് ഈ ഹംസം ശരീരത്തിൽ സഞ്ചരിക്കുന്നത്. എന്നിട്ട് കൂടാതെ നാല് മാത്രയുള്ള ഓംകാരം ഉണ്ട്, അതാണ് പ്രാണദേവത. പ്രാണൻ്റെ ദേവത ഓംകാരമാണ്. ഓംകാരമാണ് സൃഷ്ടിക്കല്ല ആധാരം. അത് ഹംസവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇപ്പോൾ ഹംസവും ബ്രഹ്മം തന്നെയാണ്. ഇപ്പം നാല് മാത്രകളുള്ള ഓംകാരം എന്ന് പറഞ്ഞാൽ മൂന്ന് അക്ഷരങ്ങളും പിന്നെ നിർഗുണമായ തുരിയാവസ്ഥയും എല്ലാം പണ്ട് നമ്മൾ കണ്ടതാണ്. അതൊന്നും ഇവിടെ വ്യാഖ്യാനിക്കുന്നില്ല, അല്ല മുമ്പ് പറഞ്ഞതാണ്. അതാണ് ദേവത, പ്രാണനാണ് ദേവത. ഈ മൂന്ന് ലോകത്തിനും അങ്ങനെ ഈ മൂന്ന് ലോകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ മൂന്ന് ലോകത്തിനും ഒരൊറ്റ നാഥനേ ഉള്ളൂ, അത് ഈ ബ്രഹ്മം തന്നെയാണ്. എന്നിട്ട് എന്നിൽ നിന്നുമാണ് എന്തുണ്ടായത്, ഈ ബ്രഹ്മത്തിൽ നിന്നാണ് ദിനരാത്രങ്ങൾ ഉണ്ടായത്, കാലങ്ങളുണ്ടായത്, സൂര്യചേതസ്സും ചന്ദ്രൻ്റെ ചന്ദ്രനക്ഷത്രാദികളിലെ തേജസ്സുമെല്ലാം എൻ്റെ പ്രണവം തന്നെയാണ്. എൻ്റെ പ്രണവത്തിൽ നിന്ന് തന്നെയാണ്, അല്ലെങ്കിൽ പ്രണവം തന്നെയാണ് സൂര്യ ചന്ദ്രന്മാരുടെ എല്ലാ ഗ്രഹങ്ങളുടെയും തേജസ്സിന് കാരണം. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ പ്രത്യേകം ചിന്തിക്കണം, ഈ ഗ്രഹങ്ങളെപ്പറ്റിയാലും പറഞ്ഞുകൊണ്ടാണ് ഇവിടെ പോകുന്നത്. പറയാൻ കാരണം പിന്നോട്ടേക്ക് വരുമ്പോൾ അത് മനസ്സിലാകും. ആകാശമെല്ലാം പറഞ്ഞുകൊണ്ടാണ്, ഈ ആകാശം എൻ്റെ മൂന്ന് ശക്തിശാലിയായ മായാരൂപങ്ങളാണ്. ആകാശം മൂന്ന് ശക്തിശാലികളായ മായാരൂപങ്ങളാണെന്ന് പറയുമ്പോൾ ആകാശം എന്നത് പറയുന്നത് ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചം മൂന്നായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഭൂമി, സ്വർഗം, പാതാളം എന്നെല്ലാം പറഞ്ഞിട്ട് പ്രപഞ്ചത്തെ മൂന്നായി തിരിച്ചിട്ടുണ്ട്. അപ്പം അത് മായയാൽ ഉണ്ടാക്കിയതാണ്. അതാണ് മൂന്ന് ശക്തിശാലികളായ മായാരൂപങ്ങൾ. ഇത് മുഴുവൻ ഞാൻ തന്നെയാണുള്ളത്, അതായത് ബ്രഹ്മം തന്നെയാണുള്ളത്. ഞാനല്ലാതെ ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല. അതിൽ രുദ്രൻ തമോ ഗുണമായിട്ടുള്ള രൂപമാണ്, വിഷ്ണു സത്വഗുണമുള്ള രൂപമാണ്. അതായത് ഈ വിഷ്ണുവും രുദ്രനും എല്ലാം ഞാൻ തന്നെ.
അത് മൂന്ന് ത്രിഗുണാത്മകമാണ്. പിന്നെയോ ബ്രഹ്മാവ് തമോ ഗുണം രജോ ഗുണമുള്ള രൂപവുമാണ്. അപ്പം ബ്രഹ്മാവിനെ പറ്റി സൃഷ്ടിയിലെ മൂന്ന് ദേവതകളെ പറ്റിയും പറഞ്ഞു. അതും ഞാൻ തന്നെയാണ്. ഇന്ദ്രാദി ദേവന്മാർക്കെല്ലാം രജോ ഗുണമാണുള്ളത്. എല്ലാം വലിയ ഗുണമൊന്നും ഇല്ലാത്തവരും അതിൻ്റെ അകത്തുണ്ട്, ഗുണങ്ങളൊന്നും ഇല്ലാത്തവരും ഉണ്ട്. പക്ഷേ അവർക്കൊന്നും എന്തില്ല, സാത്വഗുണം ആർക്കും തന്നെ അതിലാർക്കും തന്നെ ഇല്ല. കേവലം ശിവൻ മാത്രമാണ് ഇതിനെല്ലാം ആധാരം. എല്ലാത്തിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് ശിവനാണ്. എന്നിട്ട് രണ്ടിൽ പറയുന്നു, എല്ലാ സകല യജ്ഞങ്ങളുടെയും കർത്താവ് പശുപതിയായ ഭഗവാൻ രുദ്രനാകുന്നു. നമുക്കറിയാം രുദ്രനിലൂടെയാണ് ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായത്. രുദ്രൻ ആരാണെന്ന് പിന്നീട് സയൻസിലോട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാമെന്ന് പണ്ട് പറഞ്ഞു, അത് അന്നേരം മനസ്സിലാക്കാം. വിഷ്ണു അധ്വരൂപം, ഇന്ദ്രൻ ഹോതാവുമാണ്. ഇന്ദ്രനാണ് ഇതിൻ്റെ പിന്നിലെല്ലാം പ്രവർത്തിക്കുന്ന, ഉള്ളിൽ കയറി പ്രവർത്തിക്കുന്ന ശക്തിയാണെന്ന് പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രുദ്രനെയും ഇന്ദ്രനെയും വിഷ്ണുവിനെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ആ മാനസ ബ്രഹ്മത്തിൻ്റെ രൂപമാണ് ഹംസം. ഹംസം സ്വാഹം. അപ്പോഴേ ഹംസം ഹംസം എന്ന ഒരു ശക്തിവിശേഷം നമ്മളിലേക്ക് പ്രയോഗിക്കുന്ന ഈ ശ്വാസമാണ് നമ്മുടെ ജീവിതം. നമ്മളുണ്ടെങ്കിലേ പ്രപഞ്ചത്തിൽ ഇതെല്ലാം ഹംസം ഹംസം എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ പ്രവഹിക്കുന്ന ആ വായുവാണ്. അത് തന്നെയാണ് ബ്രഹ്മം. കാരണം ജീവൻ നൽകുന്നത് ആശ്വാസമാണ്. എന്നിട്ട് ഈ ഹംസം അകത്തും പുറത്തും സഞ്ചരിക്കുന്നു. ഈ ശ്വാസം അകത്ത് മാത്രമല്ല പോകുന്നത്, മൂക്കിലോട്ട് വെളിയിലേക്കും പോയിട്ട് പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നുണ്ട്. ഈ ശ്വാസം പ്രപഞ്ചത്തിലേക്ക് പോയി അകത്തും പോകുന്നുണ്ട്, പുറത്തും പോകുന്നുണ്ട്. അകത്തേക്ക് കടക്കുമ്പോൾ അതിനെ സ്വർണരൂപമാകുന്നു എന്ന് പറയുന്നുണ്ട്. ഈ വായു രക്തത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ശ്വാസം നമ്മൾ എടുത്തു കഴിഞ്ഞാലും രക്തത്തിലൂടെയാണ് അത് സഞ്ചരിക്കുന്നത്. പിന്നെ വേറൊരു ശ്വാസമുണ്ട്, അത് വായു നാഡികളിലൂടെയും സഞ്ചരിക്കുന്നുണ്ട്. അപ്പം ശ്വാസം നാഡികളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. എന്നിട്ടോ ഈ ശ്വാസം അല്ലെങ്കിൽ ഈശ്വരൻ, ഇതാണ് നമ്മളെ ഈ ഹംസം അല്ലെങ്കിൽ ഈശ്വരൻ, ഈ ബ്രഹ്മം. ഈ ശ്വാസം തന്നെയാണ് നമ്മുടെ ജീവനാധാരം. അത് 96 തത്വങ്ങളുടെ രൂപത്തിൽ വ്യക്തമാകുന്നു. അത് 96 തത്വങ്ങളുടെ രൂപത്തിൽ. എന്താണ് ഈ 96 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ശ്വാസം നമ്മുടെ ശരീരത്തിൽ സഞ്ചരിക്കുന്നത് 96 അങ്കുലം നീളത്തിലാണ് ഏകദേശം. അത് ശ്വാസ ശരീരം മുഴുവൻ വ്യാപിക്കുന്നുണ്ട്. അപ്പം 96 അങ്കലം എന്ന് പറഞ്ഞാൽ 12 അങ്കുലമാണ് ഒരടി. അപ്പം എത്ര അടിയായി, 8 അടിയായി. നമ്മളെ അടി ഏകദേശം 6 അടിയോളം വരും. പിന്നെ വളഞ്ഞും പുളഞ്ഞും എല്ലാം പോവുകയാണല്ലോ ശ്വാസം. അപ്പം ഏകദേശം 96 തത്വങ്ങളോടുകൂടിയാണത് സഞ്ചരിക്കുന്നത്. എന്നിട്ട് ഈ ചിത്തിൻ്റെ ത്രിസൂത്രങ്ങളാൽ, ഇത് 3 സൂത്രങ്ങളെ കൊണ്ടാണ് ചിന്തിക്കുന്നത്. അത് 9 തന്തുക്കളോട് 3 ഇരട്ടിയായിട്ട് വ്യാപിച്ചിരിക്കുന്നു. ഇതാണ് നമ്മൾ സൂത്രമുണ്ടാക്കുന്ന അല്ലെങ്കിൽ പൂണൂലെല്ലാം ഉണ്ടാക്കുന്നതിൻ്റെ തത്വം. ഇതെങ്ങനെയാണ് സഞ്ചരിക്കുന്നതെന്ന് വെച്ചാൽ 3 തത്വങ്ങളാണ്. ഈ 3 തത്വങ്ങൾ ആരാണെന്നും പറഞ്ഞിട്ടുണ്ട്, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരാണെന്നും പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരാകുമ്പോൾ അവരുടെ ദ്വയമായ ദേവിമാരും അതിനകത്ത് വരും. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരും വരുമ്പോൾ ത്രിഗുണങ്ങളും വരും, 3 അഗ്നികൾ വരും. ഇങ്ങനെ എല്ലാം അതുമായിട്ട് ബന്ധിപ്പിച്ച് ഈ 3 കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ 3 ഇരട്ടിയായ 9 തന്തുക്കൾ കൊണ്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ രൂപമാണ് എന്തു എന്ന് പറയുന്നു, യജ്ഞോപവീതം. ഇത് ബാഹ്യവും ആന്തരികവുമായ യജ്ഞോപവീതവുമാണെന്ന് മനസ്സിലാക്കണം എന്ന് പറയുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് യജ്ഞോപവീതം ഇലയും പൂണൂലെല്ലാം ഉണ്ടാക്കുന്നത്.
ഊണൂല് മൂന്നും നൂലുകൾ എടുത്തിട്ടാണ്. അപ്പൊ അത് ത്രിഗുണം, അതിനെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരും എന്തു ആകാം. അത് പിരിച്ചിട്ട് മൂന്ന് മടക്കാക്കിയിട്ട് ഒമ്പത് ഭാഗങ്ങളായിട്ട് വരുന്നുണ്ട്. ഒന്നിൽ തന്നെ ഒമ്പത് നൂലുകൾ വരും. ഒമ്പത് എന്ന് പറയുന്നതിനും നമ്മൾ ഇതെല്ലാം ജ്യോതിഷത്തിലോട്ട് വേണം നമ്മൾ കാണാൻ. വേദങ്ങളെയെല്ലാം ജ്യോതിഷത്തിലൂടെ നോക്കിക്കാണണം. പല വ്യാഖ്യാനങ്ങളും മറ്റെല്ലാം പുസ്തകങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ജ്യോതിഷത്തിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിൻ്റെ എല്ലാ ഘടനയും ഈ മൂന്ന് മടക്കായിട്ട് ഒമ്പതിലൂടെ വന്നിട്ടുണ്ട്. എങ്ങനെയാണെന്നാൽ സൂര്യനാണ് ശ്വാസത്തിന് കാരണം. അത് ഹൃദയത്തിൽ നിന്ന് സൂര്യൻ്റെ പ്രേരണയാലാണ് ശ്വാസമെല്ലാം ഉണ്ടാകുന്നത്. അത് 96 അങ്കുലം നീളത്തിലൂട്ട് ശരീരത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. ഇതിന് കാരണം സൂര്യനും ഗ്രഹങ്ങളുമാണ്. അതുകൊണ്ടാണ് ഈ നൂലെടുക്കുമ്പോൾ, ഊണൂലുണ്ടാക്കുമ്പോൾ വിരലിൻ്റെ അറ്റത്തുള്ള ആ നീളം അളന്നിട്ട്, വിരലുകളുടെ അകല അളന്നിട്ട് ഇതിൻ്റെ 96 മടക്കായിട്ട് എടുക്കണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് മൂന്ന് നൂലായിട്ട് പിരിച്ചിട്ട് ഒമ്പതാക്കി മാറ്റുന്നത്. ഇപ്പം ഇവിടെ സൂര്യനും അടക്കമുള്ള ഒമ്പത് ഗ്രഹങ്ങളാണ് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ആക്ടിവിറ്റീസും നിയന്ത്രിക്കുന്നത്. ഒമ്പത് ഗ്രഹങ്ങൾ, ഗ്രഹങ്ങളിലായി രാഹു കേതുക്കളെല്ലാം പെടും, പ്രപഞ്ചം മുഴുവനായി. അപ്പം ഈ പ്രപഞ്ചം മുഴുവനാണ് ബ്രഹ്മം, ഓംകാരം. അതാണ് നമ്മുടെ ശരീരത്തിലൂടെ ഈ ശ്വാസത്തെ ഇങ്ങനെ സഞ്ചരിപ്പിക്കുന്നത്. അത് എങ്ങനെയാണ് രാശിചക്രത്തിലുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒമ്പത് ഗ്രഹങ്ങളാണ്, ഒമ്പത് ദേവതകളാണ്. ഈ ഗ്രഹങ്ങളെല്ലാം ഓരോ ദേവതകളാണ്. ശിവൻ സൂര്യനാണ്, അങ്ങനെ ഓരോ ദേവന്മാരായിട്ട് വരുന്നുണ്ട്. ഓരോ ഗ്രഹങ്ങൾക്ക് ഓരോ ദേവന്മാരെല്ലാം വീതിച്ചു കൊടുത്തിട്ടാകുമ്പോൾ ഒമ്പത് ഗ്രഹങ്ങളായി. ഒമ്പത് ഗ്രഹങ്ങൾ രാശിചക്രത്തിൽ ഒമ്പതിൻ്റെ മൂന്ന് മടക്കായിട്ടാണ് എഴുതിയിരിക്കുന്നത്, വീതിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മൂന്ന് ഖണ്ഡങ്ങൾ എന്ന് പറയും. 120 ഡിഗ്രീൻ്റെ മൂന്ന് ഖണ്ഡങ്ങളുണ്ട്. ഓരോ ഖണ്ഡത്തിലും ഈ ഒമ്പത് സൂര്യൻ ഗ്രഹങ്ങളും വരുന്നുണ്ട്. അപ്പം ഒമ്പതിൻ്റെ മൂന്ന് മടക്ക്, മൂന്ന് ഖണ്ഡങ്ങളിലായിട്ട് ഈ ഒമ്പത് വെച്ച് സൂര്യന്മാരെ, സൂര്യൻ ഈ ഒമ്പത് ഗ്രഹങ്ങളെയും മൂന്ന് മടക്കാക്കിയിട്ട് രാശിചക്രത്തെ മൂന്നാക്കി വായിച്ചിട്ട് ഈ സൂര്യനടങ്ങുന്ന ഏഴ് ഒമ്പത് ഗ്രഹങ്ങളെയും ഈ മൂന്ന് ഖണ്ഡങ്ങളിലും വീതിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ 27 എന്ന് പറയുന്നതാണ് 27 നക്ഷത്രങ്ങളാകുന്നത്. അതിലൂടെ 27 നക്ഷത്രങ്ങളായി ഒരു രാശിചക്രത്തിലെ എല്ലാ ഗ്രഹങ്ങളുമായി, നക്ഷത്രങ്ങളുമായി അതിനകത്ത് വന്നു കഴിഞ്ഞു. മൂന്ന് മടക്കും വന്നു കഴിഞ്ഞു. അതാണ് നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും ശരീരത്തിലെ എല്ലാ ഗ്രഹങ്ങൾ. ഈ സൂര്യനാണ് ഹൃദയത്തിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നത്, നമ്മളെ പ്രവർത്തനങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ യജ്ഞോപവീതം ധരിക്കുവാൻ. അതിൻ്റെ ആക്ടിവിറ്റീസ് കൊണ്ടാണ് ശ്വാസം ഹംസം ഹംസം എന്ന് ജപിച്ചുകൊണ്ട് നമ്മളെ ശരീരത്തിലൂടെ പ്രവഹിക്കുന്നത്. അതിലൂടെയാണ് എന്ത് സംഭവിക്കുന്നത്, നമുക്ക് ജീവൻ ഉണ്ടാകുന്നത്. അതാണ് യജ്ഞോപവീതം ധരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ നമ്മൾ പുറത്ത് കേൾക്കുന്ന യജ്ഞോപവീതത്തിൽ വേറെ തരത്തിലും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതായത് ദേവിമാര് ഗായത്രി സരസ്വതി എല്ലാം പറഞ്ഞുകൊണ്ട്, പിന്നെ സത്വരജോഗുണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട്, പിന്നെ ബ്രഹ്മ വിഷ്ണു ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടെല്ലാം വിഭജിച്ചിട്ടുണ്ട്. പിന്നെ ഒമ്പത് ഗ്രഹങ്ങൾ എന്ന് പറയുന്ന ഒമ്പത് ദേവന്മാരെ വേറെ തരത്തിൽ പറഞ്ഞ, അഗ്നി നാഗം സോമം ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടും വേറെ വിഭജിച്ചിട്ടുണ്ട്. നമ്മുടെ ജ്യോതിഷത്തിലൂടെയാണ് ഞാനിവിടെ ആ മൂന്ന് ഖണ്ഡങ്ങളെയെല്ലാം വിവരിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് എന്തു പറയുന്നു, ഈ യജ്ഞോപസൂത്രം ബ്രഹ്മയന്ത്ര യജ്ഞരൂപമാണ്. ഈ സൂത്രം, അതായത് ഈ രാശിചക്രത്തിലുള്ള ഈ ഗ്രഹങ്ങളെല്ലാം തന്നെയാണ്
ബ്രഹ്മത്തിൻ്റെ യജ്ഞരൂപം. അതാണ് ഇവിടെ എല്ലാ യജ്ഞങ്ങളും, ബ്രഹ്മം നടത്തുന്ന എല്ലാ യജ്ഞങ്ങളും ഈ രാശിചക്രവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പോവുകയാണ്. അതാണ് യജ്ഞോപവീതം. അത് ബ്രഹ്മത്തിൻ്റെ പ്രതീകമാകുന്നു. ബ്രഹ്മം ഈ പ്രപഞ്ചമാകുന്ന ഇതിലൂടെ, ഈ രാശിചക്രത്തിലൂടെയാണ് നമ്മളെ, അല്ലെ ഈ പ്രപഞ്ചത്തിലൂടെ തന്നെയാണ് നമ്മളെ ഇത്തരത്തിലാണ് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്. പ്രണവവും ബ്രഹ്മസൂത്രം തന്നെ, ഹംസവും ബ്രഹ്മസൂത്രമാണ്. ഈ ഇതിൽ കൂടിയാണ് ഹംസം എന്ന ആക്ടിവിറ്റി എല്ലാം, ഇത് ബ്രഹ്മസാധകമാകുന്നു എന്ന് പറഞ്ഞാൽ, ഈ ഹംസത്തെ, ഈ ശ്വാസത്തെ നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് പോകാമെന്ന് നമ്മൾ ഹംസോപനിഷത്തിലെല്ലാം കാണുകയും ചെയ്തു. എന്നിട്ട് മൂന്ന് സമയങ്ങളിലാണ് ഹംസത്തിൻ്റെ പ്രാർത്ഥന വേണ്ടത്. പിന്നെ മൂന്ന് കാലത്ത് മൂന്ന് കാലമുണ്ട്. എന്നിട്ട് മൂന്ന് അഗ്നികളുണ്ട്. പിന്നെ ഓംകാരമാകുന്ന ഹംസം, ഇതിനെപ്പറ്റി ചിന്തിക്കണം. നമ്മളിത് ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുമ്പോൾ ഇതെല്ലാം ചിന്തിക്കുമ്പോൾ ആ ഓംകാരമാകുന്ന ഹംസത്തെ പറ്റിയും നമ്മൾ ചിന്തിക്കണം. ആദിത്യനിൽ ഹംസത്തിൻ്റെ ജ്യോതിസ്വരൂപമാണുള്ളത്. ആദിത്യനിൽ ഹംസത്തിൻ്റെ ജ്യോതിസ്വരൂപമാണുള്ളത്. അപ്പം ആദിത്യൻ സൂര്യൻ്റെ ഒരു ആക്ഷൻ കൊണ്ടാണ് ഈ ഹംസമായിട്ടത് രൂപാന്തരം പ്രാപിച്ച് നമ്മളെ ശരീരത്തിലൂടെ പ്രവഹിക്കുന്നത്. അതുകൊണ്ട് ബ്രഹ്മത്തെ പ്രാപിക്കുവാൻ പ്രണവമാകുന്ന ഹംസത്തെ സാധന ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞപ്പോൾ ബ്രഹ്മപുത്രനായ ബാലകില്യൻ വീണ്ടും സ്വയംഭൂവോട് ചോദിക്കുകയാണ്, ഹംസസൂത്രങ്ങളുടെ ആ സംഖ്യ എത്രയാണ്, അതിൻ്റെ പ്രമാണങ്ങൾ എത്രയാണ്. അങ്ങേക്കറിഞ്ഞെല്ലാം പറഞ്ഞു തരുമ്പോൾ പറയാണ്, ഹൃദയത്തിലെ ആദിത്യൻ്റെ കിരണങ്ങൾ ഹൃദയത്തിലെ, നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം തന്നെ, ഹൃദയത്തിലെ ആദിത്യൻ്റെ കിരണങ്ങൾ, സൂര്യനാണ് ശ്വാസത്തിന്, ഹൃദയത്തിൽ നിന്നാണ് ശ്വാസത്തിൻ്റെ പ്രവർത്തനം ഉണ്ടാക്കുന്നത്, അത് 96. എന്നിട്ട് സ്വരസഹിതം നിർഗമിക്കുന്ന ഈ പ്രാണധാരയ്ക്ക് 96 അങ്കുലമാണ്. അപ്പൊ 96 അങ്കുല നീളത്തിലാണ് ഈ ഹംസം ശരീരത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നേരത്തെ പറഞ്ഞു. ഇത് ഇടത്തെ ഭുജത്തിനടുത്ത് കടിപ്രദേശത്തിൻ്റെ വലതുഭാഗത്ത് മധ്യത്തിൽ പരമാത്മാവായ ഹംസം നിവസിക്കുന്നു. അപ്പം ഹംസത്തിൻ്റെ സ്ഥാനം അവിടെ നിന്നാണെന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ നിഗൂഢമായ ഈ വിഷയത്തെപ്പറ്റി ആർക്കുമൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ ഇതാർക്കും അറിഞ്ഞുകൂടാ, എപ്പോഴേ അറിയാൻ പറ്റൂ. അമൃതതത്വം ലഭിച്ചവർക്ക് മാത്രമേ ഈ ഇതിനെ പറ്റിയവർ അറിയുവാൻ ആവുകയുള്ളൂ. പ്രണവമാകുന്ന ഹംസത്തെ ആന്തരികമായി ധരിക്കാതെ മോക്ഷം സിദ്ധിക്കില്ല. അപ്പം ഈ ഹംസത്തെ, ഈ ശ്വാസത്തെ നിയന്ത്രിച്ചു കൊണ്ടുവേണം നമ്മൾ ബ്രഹ്മസാക്ഷാത്കാരം നേടുവാൻ. എന്നിട്ട് പൂണൂലിൻ്റെ കാര്യം പറയാണ്, വർണ്ണയുക്തമായ 9 നൂലുകളുള്ള യജ്ഞോപവീതം ധരിക്കുന്നവനും ബ്രഹ്മമെന്ന് കരുതി തന്നെ അതിനെ ഉപാസിക്കുന്നു. ഇത് ധരിക്കുന്നവരത് ബ്രഹ്മമാണെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ധരിക്കുന്നത്. എന്നാൽ അവർക്ക് ആന്തരാദിത്യ ബ്രഹ്മത്തെ പറ്റിയുള്ള ഒരു ജ്ഞാനവുമില്ല. അവർ ധരിക്കുന്നുണ്ട് എന്നല്ലാതെ അവർക്ക് അതിൻ്റെ അകത്തുള്ള ആദിത്യന്മാരെയെല്ലാം പറ്റിയുള്ള, അതായത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അവർക്ക് വലിയ ധാരണയൊന്നും ഇല്ല. സൂര്യൻ ലോകത്തിന് പ്രകാശം കൊടുക്കുന്നുവെന്ന് മനസ്സിലാക്കി. ഇപ്പൊ സൂര്യനാണ് ഹൃദയത്തിൽ നിന്നുകൊണ്ട്, സൂര്യൻ തന്നെയാണ് രുദ്രൻ, സൂര്യനാണ് പ്രകാശം, ഹൃദയത്തിന് പ്രകാശം കൊടുക്കുക, ലോകത്തിന് പ്രകാശം കൊടുക്കുക. സൂര്യനിൽ നിന്നുള്ള ആ പ്രേരണയാലാണ് ഈ ഹംസം ഇങ്ങനെ ശരീരത്തിലൂടെ സഞ്ചരിക്കുന്നതും നമുക്ക് ശുദ്ധമായ ബുദ്ധിക്കും ജ്ഞാനത്തിനുമായി അതിനെ പ്രാർത്ഥിക്കണമെന്ന് പറയണം ആ സൂര്യന്. അപ്പൊ അത് നമ്മളെ ശരീരത്തിലൂടെ ഓടുമ്പോഴും നമുക്ക് ബുദ്ധി ഉണ്ടാകും, ശരിയായ ജ്ഞാനബലം നേടാൻ. അതുകൊണ്ട് എന്ത് വേണം, ശരിയായ ബുദ്ധിക്കും ജ്ഞാനത്തിനും വേണ്ടി ആ സൂര്യനെ ഉപാസിക്കണം. എന്നിട്ട് എന്ത് പറയുന്നു, പരമഹംസം വേദങ്ങളിലും ഉപനിഷത്തുക്കളും പ്രതിപാദിക്കപ്പെട്ടുള്ള ഈ ബ്രഹ്മത്തെ തന്നെയാണ്
സാധ്യായുക്തരായ ബ്രഹ്മജ്ഞാനികൾ ആരാധിക്കുന്നത്. ഈ മഹായജ്ഞത്തെ പറ്റിയുള്ള ജ്ഞാനം തന്നെയാണ് അശ്വമേധയജ്ഞം. ഈ ശരീരത്തിൽ നടക്കുന്ന ഈ എല്ലാ പ്രവർത്തനങ്ങളും, ഹംസം ശരീരത്തിലൂടെ ശ്വാസം ജീവൻ എല്ലാം, അതിനെപ്പറ്റി മനസ്സിലാക്കുന്ന ജ്ഞാനം തന്നെയാണ് അശ്വമേധയജ്ഞം. ഇതിനെ ആശ്രയിച്ച് മാത്രമേ ബ്രഹ്മജ്ഞാനം ആചരിക്കാൻ സാധിക്കൂ. ഇതിലൂടെ മാത്രമേ നമുക്ക് ഇത് മനസ്സിലാക്കിയിട്ട് ഇതിലൂടെ മാത്രമേ ഈ ഹംസത്തെ നിയന്ത്രിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുക്തി നേടുവാൻ പറ്റുകയുള്ളൂ. ഇത് കേട്ടപ്പോൾ അങ്ങേരെന്ത് പറഞ്ഞു? ആ എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞപ്പോൾ സ്വയംഭൂ അങ്ങ് അപ്രത്യക്ഷമാകുകയും ചെയ്തു. എന്നിട്ട് ഇവിടെ ഉത്തരഖണ്ഡത്തിൽ പറയുന്ന വർണ്ണബ്രഹ്മം ഹംസത്തിൻ്റെ ജപം തന്നെയാണ്. ഹംസത്തിൻ്റെ ജപമാണ് ഈ വർണ്ണ ബ്രഹ്മം. പരമാത്മാവും പുരുഷനും ഇതു തന്നെയാണ്. ഉള്ളിലുള്ള പരമാത്മാവും പുരുഷനും അല്ല, ഈ ബ്രഹ്മം തന്നെയാണ്. പലവരും ഈ ബ്രഹ്മചർച്ചയിലും ഉപാസനയിലും, ജ്ഞാനികൾ എന്ത് വേണം, ഈ ബ്രഹ്മചർച്ചയിലും ഉപാസനകളിലും സമയം ചെലവഴിക്കുന്നുണ്ട്. ഹംസവും ആത്മാവും ഒന്നാണെന്ന് വരുമ്പോൾ പിന്നെ ദേഹം എവിടെ എന്നാണ് ചോദിക്കുന്നത്, പിന്നെ പ്രജ എവിടെ എന്ന് ചോദിക്കുകയാണ്. ഈ ഹംസവും ഈ ശ്വാസത്തെ ആത്മാവുമായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രജയില്ല, പ്രജ പോയി, എന്നായി അവൻ ബ്രഹ്മസാക്ഷാത്കാരം നേടിക്കഴിഞ്ഞു. നാദം ബിന്ദു കല എന്നീ മൂന്ന് നേത്രങ്ങളിലാണ് ജഗത്ത് ചേർക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനെയാണ് മൂന്ന് അംഗങ്ങളായും മൂന്ന് ശിഖകളായെല്ലാം പറയുന്നത്. മൂന്ന് ശിഖകളെ വിളിക്കുന്നത് ഈ നാദം ബിന്ദു കല. നാദം എന്ന് പറയുന്ന ഹംസത്തിൻ്റെ ശബ്ദമാണ്, അത് നമുക്ക് ശ്രവിക്കാൻ പറ്റില്ല എന്ന് മുമ്പ് ഹംസോപനിഷത്തിൽ. ബിന്ദു എവിടെയാണെന്ന് ഇത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് ആ ബ്രഹ്മൻ്റെ കേന്ദ്രം. കല എന്ന് പറയുന്നത് ഈ ശരീരം ബാക്കിയുള്ള എല്ലാ ആക്ടിവിറ്റീസും കലയിൽപ്പെടുത്താം. ഇതിനെയാണ് മൂന്ന് ശിഖകൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇങ്ങനെ അന്തർജ്ഞാനം സിദ്ധിക്കുമ്പോൾ നിഗൂഢമായ ആ ആത്മതത്വവും ബാഹ്യരൂപത്തിലും ലഭ്യമാകും. ഇതെല്ലാം നമുക്ക് മനസ്സിലാകും. എന്നിട്ട് ഏഴിൽ ആറ് മുതൽ പത്ത് വരെയുള്ളവർ പറയുന്നു, ഞാൻ തന്നെയാണ് ശിവനും പശുപതിയും. ജഗത് സൂത്രരൂപമായ ബ്രഹ്മജ്ഞാനം നേടുകയും ഹംസരൂപിയായ സൂര്യനെ പ്രണവപൂർവ്വം ധ്യാനിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ സൂര്യനെ വേണം, സൂര്യൻ പ്രണവപൂർവ്വം, പ്രണവമന്ത്രം എന്നെല്ലാം പറയുമ്പോൾ ഈ ഹംസം തന്നെ സൂര്യൻ ശരീരത്തിൽ ഈ ഹൃദയത്തിൽ നിന്നാണ് നമുക്ക് ജീവൻ പ്രദാനം ചെയ്യുന്നതെന്നല്ല നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്നിട്ട് എന്ത് വേണം, അങ്ങനെ സൂര്യനെ ഈ തരത്തിൽ ധ്യാനിക്കുമ്പോൾ, ബ്രഹ്മജ്ഞാനം മനസ്സിലാക്കി ധ്യാനിക്കുമ്പോൾ ശിവനും പശുപതിയും തന്നെയാണ്, സ്വയം ശിവനും പശുപതിയാണെന്നെല്ലാം തോന്നും, തന്നെയാണ്. സർവദാ സാക്ഷിരൂപത്തിൽ ശോഭിക്കുന്നത്, നമ്മുടെ ശരീരത്തിൽ സാക്ഷിയായിട്ട് നിൽക്കുന്നത് ഈ ശിവനും പശുപതിയും തന്നെ. ഈ ശിവനാണ് സവരരുടെയും മനുഷ്യരെ പ്രേരിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കും. ഈ സൂര്യനും ഈ ഹംസത്തിലൂടെയും ഉള്ള ജീവന്റെ പ്രവർത്തനങ്ങളാണ് നമ്മളെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രേരിപ്പിക്കുന്നതും നിയന്ത്രിക്കുന്നതും. അദ്ദേഹത്തിൻ്റെ പ്രഭാവത്താലാണ് മനസ്സ് വിഷയങ്ങളിലേക്ക് പോകുന്നത്. നമ്മൾ ചിന്തിക്കുന്നതും പ്രായനുസരിച്ച് പ്രവർത്തിക്കുന്നതെല്ലാം, പ്രാണൻ പ്രവർത്തിക്കുന്നതും അതുതന്നെയാണ്. വാണി ഉച്ചരിക്കുന്നതും നേത്രങ്ങൾ കാണുന്നതും ചെവികൾ കേൾക്കുന്നതും ഇതെല്ലാം തന്നെ ആ മായയുടെ ഫലമായിട്ടാണ്, ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഫലമായിട്ടാണ്. സ്തോത്രം ആത്മാവിനെ ആശ്രയിക്കുന്നു. അപ്പോൾ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട ഈ സത്യങ്ങളാണ് സ്തോത്രം എന്ന കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പശുപതി തന്നെയാണ് ശ്രവണശക്തി. ചുവട്ടിൽ നിന്നുകൊണ്ട് നമ്മുടെ കേൾക്കാനുള്ള കഴിവ് നൽകുന്നത്, മനസ്സത്വം നൽകുന്നത്, മനസ്സിനെ ചിന്തിക്കാനുള്ള കഴിവ് നൽകുന്നതും അത് തന്നെയാണ്. ഇന്ദ്രിയങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് ഇത് എത്ര മുതൽ 11 മുതൽ 16 വരെയുള്ളു. ഇന്ദ്രിയങ്ങളെല്ലാം പ്രവർത്തിപ്പിക്കുന്നത് അത് തന്നെയാണ്. എന്നാൽ ആളുകൾ ചിന്തിക്കുന്ന ഇതൊന്നുമല്ല, നമ്മളാണെന്നുള്ളതിൽ അതാത് ഇവിടെ പറയുന്നുണ്ട്. എല്ലാം എന്നിട്ട് പരമാത്മാവ് അന്ധകരണ വിഷയങ്ങളിൽ നിന്നെല്ലാം ഭിന്നനാണെന്നും, എന്നാൽ അതേസമയം തന്നെ ഇതാണ് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നതെങ്കിലും അത് അത്തരം കാര്യങ്ങളൊന്നും നേരിട്ട് അതിനൊരു ബന്ധവുമില്ല.
അത് നമ്മൾ പണ്ടേ കണ്ട തന്നെയാണ്. പരമാത്മാവ് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നുണ്ട്, ഒന്നും അല്ലാത്ത മാതിരി അവിടെ സാക്ഷി പോലെ നിൽക്കുകയും ചെയ്യും. ഈ ആത്മാവിൽ അറിയാൻ ശ്രമിക്കണമെന്നും മനസ്സിലാക്കുന്നവന് പരമാത്മാവിനെ ലഭിക്കും. ഈ തത്വം മനസ്സിലാക്കുന്നവന് പരമാത്മാവാണ് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്, പക്ഷെ പരമാത്മാവിന് ഇതിലൊരു പങ്കുമില്ല. അതിൽ എങ്ങനെ പോയാലും ആനുകാര്യങ്ങൾ പോകട്ടെ, അല്ലാതെ എനിക്കിതിൽ വേറെ പ്രാധാന്യമൊന്നും ഇല്ല എന്നുള്ള നിലയിലാണ് പരമാത്മാവ് ഇരിക്കുന്നത്. എന്നിട്ട് 16 മുതൽ 20 വരെ പറയുന്നു, മായയും പ്രത്യേകാത്മാവും മായയും ഏകീഭവിക്കുക എന്നത് ഒരു വിധത്തിലും സംഭവ്യമല്ല. ഈ മായ ഉള്ള സമയത്തോളം കാലം പരമാത്മാവുമായിട്ട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം ഈ ചൈതന്യ രൂപവും സ്വയപ്രകാശമായ പരമാത്മാവിൽ മായ ഇല്ല, അതിൽ മായ എന്നൊരു ഘടകമില്ല. പരമാത്മാവ് എന്ന കാര്യത്തിൽ മായക്കൊരു കാര്യമില്ല. അപ്പം മായയും പരമാത്മാവും തമ്മിൽ യോജിക്കുന്ന ഒരു പരിപാടി നടക്കില്ല. ഒന്നിക്ക് മായനെ മായാലോകത്തിൽ ജീവിച്ചോളുക, ഭൗതിക ലോകത്തിൽ ജീവിച്ചോളുക, അല്ലെങ്കിൽ ആത്മീയതയിലേക്ക് തിരിയുക. അതല്ലാതെ അതുബോധി അതിൻ്റെ ഇടക്കുള്ള ഒരു പരിപാടി ഇല്ല. അത് വിദ്യയുടെയും അവിദ്യയുടെയും വിഷയങ്ങളെല്ലാം വ്യവഹാരങ്ങളാണ്. അതെല്ലാം ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പഠിപ്പുമായിട്ടെല്ലാം ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വിദ്യയും അവിദ്യയും. അവയ്ക്ക് പരമാത്മാവുമായി യാതൊരു സംഭവവുമില്ല, സംബന്ധവുമില്ല. ആദ്യമുള്ള ബ്രഹ്മത്തിന് ഈ വിദ്യ അവിദ്യയൊന്നുമില്ല. അതിൽ നിന്ന് പിന്നെ മായയായിട്ട് വരുമ്പോഴാണ് വിദ്യ അവിദ്യയെല്ലാം, പരാസയൻസോ അപരാസയൻസോ എല്ലാം അതിൻ്റെ ശേഷമാണ് രണ്ടായി തിരിഞ്ഞിട്ടെല്ലാം വരുന്നത്. അപ്പം വിദ്യക്കും അവിദ്യക്കൊന്നും പരമാത്മാവായിട്ടും പരമാത്മാവിനതിൻ്റെ നേരിട്ട് അതുമായിട്ടൊരു ബന്ധവും ഇവയെല്ലാം അതിനെ സംബന്ധിച്ചിടത്തോളം മിഥ്യയാണ്. കേവലം ഒന്ന് മാത്രമേ സത്യമായിട്ടുള്ളൂ, അത് അദ്വൈതമായ ആ പരബ്രഹ്മം മാത്രമാണ് എന്ന് പറയുന്നു. എന്നിട്ട് 21 മുതൽ 25 വരെയുള്ളതിൽ അപ്പം ഇതിനെക്കാട്ടിയെല്ലാം ഇതിനെപ്പറ്റിയെല്ലാം അധികം ആരോപണിക്കുന്നതിലും നല്ലത് മൗനമാണ് ശ്രേഷ്ഠം എന്ന് പറയുകയാണ്. ഇതുമായിട്ട് ഈ ജ്ഞാനം മനസ്സിലാക്കിയവന് പിന്നെ എന്തില്ല, വേറെ ഒരു വർണ്ണങ്ങളോ ധർമാധർമ്മങ്ങളോ വിധി നിഷേധങ്ങളോ ഇല്ല. അപ്പം ബ്രഹ്മസാക്ഷാത്കാരം നേടുന്ന വ്യക്തി ഇതിനെപ്പറ്റിയൊന്നും ചർച്ച ചെയ്തിട്ടൊന്നും നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവനീ സത്യം മനസ്സിലാക്കിയിട്ട് അതിൽ ലയിക്കുവാൻ ശ്രമിക്കുക. പിന്നെ അവന് ധർമാധർമ്മങ്ങളും ഇല്ല, വർണ്ണങ്ങളും ഇല്ല, ഒരു ചുക്കും ഇല്ല. സർവം ബ്രഹ്മമായി കാണപ്പെടുമ്പോൾ ദുഃഖാദികളെല്ലാം അസ്തമിക്കും. ഇതെല്ലാം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. അവരെല്ലാം സാധാരണ ബ്രഹ്മത്തെ മാത്രമേ കാണുകയുള്ളൂ, ഈ ബ്രഹ്മജ്ഞാനം നേടിയവർ. അങ്ങനെ 26 മുതൽ 28 വരെയുള്ള എല്ലായിടത്തും ഉള്ളത് ഒരൊറ്റ പരമാത്മാവാണ് എന്ന സത്യം മനസ്സിലാക്കും നമ്മൾ ആ അവസ്ഥയിൽ. എല്ലാം ഭേദവും ഭേദാഭേദങ്ങളും അവനിൽ തന്നെ വ്യാപിച്ചിരിക്കുന്നു. ഇവിടെ കാണുന്ന എല്ലാം അതിനിൽ തന്നെയാണ് വ്യാപിച്ചിരിക്കുന്നത്. വസ്തുവും അവസ്ഥവും എന്തെല്ലാമുണ്ടോ അതെല്ലാം ബ്രഹ്മം തന്നെയാണ്. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ വസ്തു ഉണ്ടെങ്കിൽ അവസ്ഥ ഉണ്ടെങ്കിൽ എല്ലാം ബ്രഹ്മം തന്നെയാണ്. ഇങ്ങനെ ഇങ്ങനെ ആർക്കാണ് മനസ്സിലാക്കാൻ പറ്റുക, അല്ലെങ്കിൽ അതിനെ ആരാണ് ഉൾക്കൊള്ളാൻ പറ്റുക? അവൻ തന്നെയാണ്, ആ ബ്രഹ്മം തന്നെയാണ് സർവത്തിനും ആധാരം. അവൻ്റെ പിന്നിലും മുന്നിലും ശ്രേഷ്ഠമായ ബ്രഹ്മാനന്ദം തന്നെയാണുള്ളത്. അത് മനസ്സിലാക്കുന്നവൻ്റെ അവസ്ഥ പിന്നെ എന്താണ്? അവൻ്റെ മുന്നിലും പിന്നിലും എല്ലാം ബ്രഹ്മാനന്ദം മാത്രമേ ഉള്ളൂ. എല്ലാം ബ്രഹ്മം തന്നെയാണെന്ന് മനസ്സിലാക്കുന്നവൻ്റെ മുന്നിലും പിന്നിലും എല്ലാം ബ്രഹ്മം തന്നെയാണ് ഉള്ളത്. ഇടതു വലത്തും ആ ബ്രഹ്മാനന്ദം തന്നെയാണുള്ളത്. അങ്ങനെ മനസ്സിലാക്കുന്ന വ്യക്തി ആ ബ്രഹ്മാനന്ദത്തിൽ ലയിച്ചിട്ട് അങ്ങനെയങ്ങ് നിൽക്കും. അവൻ്റെ ഇടതായാലും വലതായാലും എല്ലാത്തിലും എന്ത് തന്നെയാണുള്ളത്? ബ്രഹ്മാനന്ദം തന്നെയാണ് ഉള്ളത്. എന്നിട്ട് 24 മുതൽ 35 വരെയുള്ള കാര്യത്തിൽ പറയുന്നു, അങ്ങനെ ഇത് മനസ്സിലാക്കുന്ന വ്യക്തി എല്ലാവരെയും എന്നും തൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ തന്നെ കാണുന്നു. ഈ കാണുന്നതെല്ലാം അവനെ സംബന്ധിച്ചിടത്തോളം ആത്മാവ് തന്നെയാണ്. പുറത്ത് ആരെ കണ്ടാലും എന്താണ്, ഞാൻ തന്നെയാണ്, ഇല്ലേ ബ്രഹ്മം തന്നെയാണ്.
ഞാൻ എപ്പോഴും പറയുന്ന കാര്യം എന്ത് ജാതിയായാലും എന്ത് മതമായാലും എന്ത് പട്ടി പൂച്ചയായാലും എല്ലാം എന്ത് കണ്ടു കഴിഞ്ഞാലും അപ്പം ഞാൻ തന്നെയാണെന്ന് ധരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലെത്തുന്നതിനെ ബ്രഹ്മ സാക്ഷാത്കാരം നടക്കുകയുള്ളൂ. അതിൻ്റെ തത്യം, തപസ്, ബ്രഹ്മചര്യം ഈ മാർഗം മൂലം മാത്രമേ സിദ്ധിക്കുകയുള്ളൂ. അല്ലാതെ അവർ അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ സത്യസന്ധമായിട്ടും സത്യം, തപസ്, ബ്രഹ്മചര്യം ഇതെല്ലാം അനുഷ്ഠിക്കുന്ന ശുദ്ധ അന്ധകരണമുള്ളവർക്ക് മാത്രമേ ഇതിനെ, ഈ പരമാത്മാവിനെ കാണാൻ സാധിക്കുകയുള്ളൂ. മായയിൽ കുടുങ്ങിയവർക്ക് ഇതൊന്നും സാധിക്കുകയില്ല. എന്നിട്ട് 36 മുതൽ 40 വരെയുള്ളത് പറയുന്നു, ആഹാരത്തിൽ അക്ഷോഭ്യമായിട്ടുള്ളത് കൈവടിഞ്ഞാൽ മനസ്സ് ശുദ്ധമാകും. ആഹാരത്തിന് നമ്മൾ നിയന്ത്രണം പറയും. കള്ളും കുടിച്ചിട്ട് ബ്രഹ്മ സാക്ഷാത്കാരത്തിന് പോയി കഴിഞ്ഞാൽ അവിടെ ആഹാരം എന്ന് പറയുന്നത് നമ്മളെ മനസ്സിനെ മാറ്റിക്കളയുന്ന ഭക്ഷണങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. അപ്പം ആഹാരത്തിൽ അക്ഷോഭ്യമായിട്ടുള്ളത് കൈവടിഞ്ഞാൽ മനസ്സ് ശുദ്ധമാകും. മനസ്സ് ശുദ്ധമാകണ്ടെങ്കിൽ നമ്മൾ ഇത്തരം മദ്യപാനവും കഞ്ചാവും എല്ലാം അടിച്ചു കഴിഞ്ഞാൽ മനസ്സ് ശുദ്ധമാവില്ല. അപ്പം ആഹാരത്തിന് അതിൻ്റെതായ ഉണ്ട്. ആഹാരശുദ്ധി ചിത്തശുദ്ധിക്ക് കാരണമാണ്. ആഹാരം കഴിക്കുന്നതനുസരിച്ച് ചിത്തം കുറച്ച് ആക്റ്റീവായിട്ട് വരും. നമ്മൾ എന്ത് ഭക്ഷണമാണോ കഴിക്കുന്നത് അനുസരിച്ച് ബുദ്ധി. ഇപ്പം കുട്ടികളെല്ലാം പഠിക്കുന്ന കുട്ടികളെല്ലാം നല്ല ഡ്രിങ്ക്സ് എല്ലാം വേണമെന്നാണ് പറയുക. അധ്വാനിക്കുന്നവരെങ്ങനെയല്ല, വേറെ കട്ടി ആഹാരം വേണമെന്നാണ് പറയുക. അപ്പം നമ്മൾ ചിന്തിക്കുന്നതിന് ചില ആഹാരങ്ങൾക്കെല്ലാം അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ശുദ്ധം, ചിത്തം ശുദ്ധമായാൽ ജ്ഞാനം ലഭിക്കും. മനസ്സ് ശുദ്ധമായാൽ ജ്ഞാനം ലഭിക്കും. ബ്രഹ്മജ്ഞാനഹീനർക്ക് മാത്രമേ ഭക്ഷാഭക്ഷ്യ വിചാരം വേണ്ടൂ. തിന്നുന്നതിനെയും കൊടുക്കുന്നതിനെ പറ്റിയുള്ള വിചാരം ആർക്കും വേണ്ട? ഈ ബ്രഹ്മജ്ഞാനത്തിലേക്ക് പോകുന്നവർക്ക് അതിൻ്റെ ആവശ്യമില്ല. ആരെങ്കിലും ഇങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് ബ്രഹ്മജ്ഞാനം നേടാൻ വേണ്ടിയിട്ട് പോകുന്നവർക്ക് മാത്രമേ അതിൻ്റെ ആവശ്യമുള്ളൂ. അല്ലാതെവർക്ക് ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊന്നും ഒരു നിബന്ധനയില്ല. അവർക്ക് അവരവരുടെ ഇഷ്ടം മതി, കഴിക്കാം. ഭക്ഷിക്കുന്നവൻ ഞാനാണ്, ഭക്ഷ്യവും ഞാൻ തന്നെയാണ് എന്ന് ചിന്തിക്കുന്നവനാണ് ഈ പ്രാധാന്യമുള്ളത്. ഭക്ഷിക്കുന്നത് ഞാനാണ്, ഈ കഴിക്കുന്ന ഭക്ഷണവും ഞാനാണ്, അതായത് സർവം ബ്രഹ്മം. ഭക്ഷിക്കുന്ന ആരാണ്? ഞാൻ. ഭക്ഷിക്കുന്നത് എന്തെന്നാണ്? അതും ഞാൻ തന്നെയാണ്. എന്നെ തന്നെയാണ് പിടിച്ച് തിന്നുന്നത്, കാരണം ഞാൻ ബ്രഹ്മമാണ്. ഇങ്ങനെയുള്ളവർ മാത്രം ഈ തത്വം ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ എന്ന് ജ്ഞാനിക്കറിയാം. എന്നാൽ ബ്രഹ്മജ്ഞാനി സർവം ബ്രഹ്മമയമായി കാണുന്നു. അവനെല്ലാം ബ്രഹ്മജ്ഞാനികൾ എല്ലാം സർവം ബ്രഹ്മമായി കണ്ടു കാണുന്നു. അതുകൊണ്ട് ബ്രാഹ്മണ ക്ഷത്രിയാദി ഭാവന തന്നെ അവൻ്റെ ഭോജനമായി തീരുന്നു. അപ്പോൾ അവൻ ആദ്യം തന്നെ പിടിച്ചു നിന്നു എന്താണെന്ന് വെച്ചാൽ, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ എന്നീ തരത്തിലുള്ള ജാതി ചിന്തകളെ തന്നെയാണ് അവൻ ആദ്യം പിടിച്ചു തിന്നത്. അതായത് അതാദ്യം എടുത്ത് ദൂരക്കളയണം. അവൻ ഭോജനമായി തീരുന്നു, അവൻ്റെ ഭോജനമായിട്ട് തീരുന്നു. മൃത്യുവിനെ ആഹാരമായി കരുതുന്ന ബ്രഹ്മജ്ഞൻ അങ്ങനെ തന്നെയായി തീരും. മൃത്യുവിനെ തന്നെ അവൻ കയറി പിടിച്ചു തിന്നു. മരണത്തെ തന്നെ അവൻ കയറി പിടിച്ചു തിന്നു. പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ബ്രഹ്മസാക്ഷാത്കാരം നേടിയ പിന്നെ മരണമില്ല. അതിന് മുമ്പേ ബ്രഹ്മത്തിൽ ആത്മാവങ്ങ് പോയി. പിന്നെ എന്തെന്നാ ഇവിടെ മരിക്കാൻ കിടക്കുന്നൊന്നുമില്ല, ഒരു ശരീരം അങ്ങനെ ചുമ്മാ കിടക്കുന്നു. അതങ്ങനെ ദ്രവിച്ച് ദ്രവിച്ച് അങ്ങനെ പോകും, ശ്വാസം വന്ന് പോകും. പക്ഷെ അവനതിന് മുമ്പേ ബ്രഹ്മത്തിൽ ലയിച്ചു കഴിഞ്ഞു. പിന്നെ അപ്പം അവൻ മൃത്യുവിനെ തന്നെ ആദ്യം തന്നെ പിടിച്ചങ്ങ് തിന്നു. ആര്? ബ്രഹ്മജ്ഞാനി. എന്നിട്ട് 41 മുതൽ 48 വരെയുള്ളതും, ആത്മരൂപത്തിൽ ബ്രഹ്മം എപ്പോഴും ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ബ്രഹ്മം ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ തന്നെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മചിന്തയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മളെ തന്നെ അത് ഭക്ഷിച്ച് ഭക്ഷിച്ച് അവസാനം എന്തേ ഉണ്ടാവുള്ളൂ? അവസാനം തിന്നുന്ന നമ്മളും അതും ബ്രഹ്മം തന്നെയാണ്. നമ്മളെ എല്ലാത്തിനെയും ഭക്ഷിച്ച് അവസാനം നമ്മൾ വെറും ബ്രഹ്മമായിട്ട് മാറുന്നു. ഇങ്ങനെ ബ്രഹ്മം സ്വസ്വരൂപത്തെ തന്നെ ഭക്ഷിക്കുന്നു. നമ്മൾ ബ്രഹ്മജ്ഞാനി ആകുമ്പോഴും നമ്മളെ രൂപത്തെ, സ്വരൂപത്തെ തന്നെയാണ് അത് ഭക്ഷിച്ച് തിന്നു തീർക്കുന്നത്. പിന്നെ ഞാനെന്ന വികാരമില്ല, അല്ലാതെ തിന്നു. എനിക്ക് അഹങ്കാരമില്ല, ഞാനെന്ന അഹങ്കാരമില്ല, സുഖദുഃഖങ്ങളില്ല, ഒന്നുമില്ല, വികാര വിചാരങ്ങളില്ല, എല്ലാം അത് പിടിച്ചു തിന്നു. കുടുംബത്തെ അടക്കം പിടിച്ചു തിന്നു. അതൊന്നും ഇപ്പോൾ കുടുംബമില്ല, ഒരു ചിന്തയില്ല. അതെല്ലാം ആദ്യം തന്നെ എടുത്ത് ആ ബ്രഹ്മം തിന്നു കഴിക്കും. കഴിക്കുക
കാരണം ബ്രഹ്മമല്ലാതെ മറ്റൊരു സത്യമൊന്നും ഈ ലോകത്തിൽ ഇല്ല. ഈ കാണുന്ന നമ്മളെ രൂപവും ഭാവവും നമ്മളെ പേരും ഇതുമെല്ലാം കുന്തവും ഗോത്രവും ഒന്നും എന്തല്ല, അതെല്ലാം ബ്രഹ്മം തന്നെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചിന്താ വിചാരധാരകളെല്ലാം എന്തായിപ്പോകും, നമ്മൾ ബ്രഹ്മ സാക്ഷാത്കാരം നേടുമ്പോഴെല്ലാം ആ ബ്രഹ്മം പിടിച്ച് തിന്നിട്ട് നമ്മളെ ഒന്നുമല്ലാതാക്കി മാറ്റിക്കും. അതുകൊണ്ട് തന്നെ തന്നിൽ മുമ്പിൽ എന്ത് കണ്ടാലും അതിനെ തന്നിൽ നിന്ന് വിഭിന്നമായി ചിന്തിക്കുന്നില്ല. അവൻ പിന്നെ മുന്നിൽ കാണുന്ന ഒന്നിനും തന്നിൽ നിന്നും ഭിന്നമായി കാണുന്നില്ല, കാരണം താനും അതും ഏകദേശം എല്ലാം ഒന്നായി തീർന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഉപനിഷത്ത് അവസാനിക്കുന്നു.